സൗഹൃദാറിനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഒരു വാക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. താൻ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ 6 മാസക്കാലം ചികിത്സയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ലോകം മുഴുവനും തന്നെ ഭ്രാന്തൻ എന്ന മുദ്ര കൊണ്ട ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് തന്റെ ഭ്രാന്തൻ എന്ന് ലോകം പറഞ്ഞ വ്യക്തിയെ ഇന്ന് യേശു കർത്താവ് തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ വന്ന മാറ്റമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാത്രമല്ല താൻ ഇന്നൊരു സഭാ ശുശ്രൂഷകൻ കൂടെയാണ്. എങ്ങനെയാ ഇത്ര തകർന്ന ഒരു വ്യക്തിക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായി ഇന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ വരെ കിടന്ന ഒരു വ്യക്തി ഇന്ന് യേശുവിന്റെ സാക്ഷിയെ നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കാര്യം ധൈര്യത്തോടെ പറയാൻ സാധിക്കും. ഇന്ന് എത്ര അത്ഭുതകരമായ യേശു കർത്താവ് ഒരാളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നു, തന്റെ ജീവിതം ട്രാൻസ്ഫോം ആകുന്നതുമെന്ന് ഞാൻ സൗബ്രദറിനെ ക്ഷണിക്കുകയാണ്. സൗബ്രദറിന്റെ സാക്ഷ്യം ഇന്ന് അനേകർ കൊതിയോടെ കേൾക്കാൻ കാത്തിരിക്കുന്നത് ഇന്ന് എങ്ങനെയാണ് ഒരു മാനസിക രോഗിയായിരുന്ന ഒരു വ്യക്തി ശുശ്രൂഷകനായത് എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. സൗബ്രദർ ഒന്ന് പറയാമോ എന്താണ് സൗബ്രദറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാല് ഞാൻ ജോൺ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു മാനസിക രോഗിയായിരുന്നു. പക്ഷെ മാനസിക രോഗി ആകാനായിട്ടൊരു കാരണം വേണമല്ലോ, വെറുതെ മാനസിക രോഗി എന്ന് പറഞ്ഞ എന്റെ കാരണം ഞാൻ ജനിച്ചു വളർന്ന എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഈ ഭൂമിയിൽ ഒരു നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ നരകം ഉണ്ട് എന്ന് എനിക്ക് പറയാമായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. അത്ര നരകമായിരുന്നു എന്റെ വീട്. ശാപം എന്ന് പറഞ്ഞ എന്റെ വീട് പോലെ ഇത്ര ശാപിക്കപ്പെട്ട വീട് ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു. അതിന് കാരണം എന്റെ പിതാവ് നല്ല ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് ജോലി എടുത്ത് കാശ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ചീട്ട് കളിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനുള്ളത് ഉണ്ടായിരുന്നത് മുഴുവനും വിറ്റ് നന്നാകാൻ വേണ്ടി ചീട്ട് കളിച്ചു. അദ്ദേഹത്തിനുണ്ടായിരുന്നതും കൊടുത്തു, അമ്മയുടെ വിധത്തിലുണ്ടായിരുന്നത് അതും കൊടുത്തു, അമ്മയുടെ വിധത്തിലുണ്ടായിരുന്നത് അതും കൊടുത്തു, ഒക്കെ ചീട്ട് കളിച്ചു. അവസാനം ഒന്നും ഇല്ലാണ്ടായി. കേട്ടപ്പാടെ ഇല്ലാത്ത ഒരു അവസ്ഥയെത്തി. അവസ്ഥ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം ഒരു റെയിൽവേയുടെ പുറമ്പോക്കിൽ, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റില് തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് കടുങ്ങമംഗലം എന്ന് പറയുന്ന ഒരു റെയിൽവേ ക്രോസും അതിന്റെ അടുത്തൊരു 5-8 റെയിൽവേ ചേരിയിലെ ഒരു വീടുകളുണ്ട്, പുറമ്പോക്ക് വീടുകളാണ്. അതിലെ ഒരു ആ ചേരിയിലെ ഒരു വീട് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 10-12 വയസ്സ് പ്രായമൊക്കെ തൊട്ട് ഞാൻ താമസിക്കുന്നത് ഈ റെയിൽവേ ചേരിയിലുള്ള ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ആ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരു മുറിയേ ഉള്ളൂ. ഞങ്ങൾ 8 അംഗങ്ങളാണ് വീട്ടിൽ താമസിക്കുന്നത്. 5 മക്കളാണ് ഞങ്ങൾ. അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്. കാരണം അമ്മയുടെ സ്ഥലവും കൂടി വിറ്റ കാശെടുത്ത് അപ്പൻ ചീട്ട് കളിച്ച് കളക്കുന്നതാണ്. അപ്പൊ ചീട്ട് കളിച്ചതെല്ലാം നഷ്ടപ്പെട്ട കാലം തൊട്ട് അപ്പൻ പണ്ടേ മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് പറഞ്ഞാൽ തികഞ്ഞ മദ്യപാനി. മദ്യമില്ലാതെ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കണമെങ്കിൽ മദ്യം വേണം. അത് രാത്രി എന്നില്ല, പകലെന്നില്ല, എപ്പോ എഴുന്നേൽക്കുന്നു അപ്പം മദ്യം കഴിക്കണം, അതും ചാരായമാണ് കുടിക്കുന്നു. അതുപോലെയുള്ള മദ്യപാനിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞാൽ നരകമെന്ന് പറഞ്ഞാൽ നരകതുല്യമാണ്. ഒരു ദിവസം പോലും ഒരു സ്വസ്ഥത എന്താണെന്ന് അറിയത്തില്ല. ചെറുപ്പം മുതലേ വീട്ടിലെപ്പോഴും അപ്പനി വെള്ളം കുടിച്ചു വന്നാൽ തെറി ബഹളും അമ്മേനെ എടുത്തിട്ട് അടിക്കുക. പിന്നെ വീട്ടിൽ മൂത്ത ആള് ഞാനായതുകൊണ്ട് എനിക്ക് അടി ഉറപ്പാണ്, സ്പെഷ്യലാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അടിക്കുക. പിന്നെ വീട്ടിൽ നിൽക്കാനില്ല, വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ആഹാരമില്ല, കിടക്കാൻ ഒരു പായയില്ല, കൊടുത്തോണ്ട് പോകാൻ തുണിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്റെ ചെറുപ്പത്തിലുള്ള എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പനാണെങ്കിൽ വൈകുന്നേരം അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനുള്ള കാശ് കിട്ടി, അദ്ദേഹം പോകുന്നു, എന്തെങ്കിലും വീട്ടിൽ കൊടുത്താൽ കൊടുത്തു, ആ കൊടുത്തത് കൊണ്ട് എല്ലാവരും കൂടി കഞ്ഞി വെച്ചു വന്നെങ്കിൽ കുടിച്ചോണം. അതാണ് അവിടുത്തെ അവസ്ഥ. അത്രയും മോശമായിരുന്നു എന്റെ വീട്ടിന്റെ അവസ്ഥ. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഞാനൊരു 10-14 വയസ്സ് പ്രായം തൊട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും ഒക്കെ നാട് വിട്ടെങ്കിൽ പോകും. നാട് വിട്ട് പോകുന്നത് കള്ളവണ്ടി ഒക്കെ കയറി അങ്ങ് പോകും. ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണതിന്റെ ഉദ്ദേശം അവിടെ പോയി എന്തെങ്കിലും ജോലി ചെയ്യാന്ന് ഓർത്താ പോകുന്നു. വല്ല ചായക്കടയിലോ എന്തെങ്കിലുമൊക്കെ വല്ല പാത്രം കഴുകാനോ അങ്ങനെ അങ്ങനെ പല ജോലി. ഞാൻ കേരളത്തിന്റെ അറിയപ്പെടുന്ന എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഞാൻ ചെറുപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചുറ്റിക്കിറങ്ങിയൊക്കെ നടന്നു. അപ്പൊ നടന്ന് ഈ കറങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് കിട്ടുന്ന കൂട്ടുകാരൊക്കെ അറിയാമല്ലോ, വീടും നാടും വിട്ടുപോയി കിടന്നു പോയ ഉള്ള അവസ്ഥകൾ അറിയാമല്ലോ. കണ്ട പീടിയുടെ തിണ്ണയിൽ വരെ കിടക്കേണ്ട ഒരു അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയ കൂട്ടൊക്കെ അതുപോലത്തെ കൂട്ടുകളായിരുന്നു. മദ്യപാനികളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടുകെട്ടുകളൊക്കെയാണ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നടന്ന് അപ്പൊ സ്ഥിരമായിട്ടൊക്കെ നാട് വിട്ട് പോകുമല്ല. ഞാൻ നാട് വിട്ട് 2-3 മാസമൊക്കെ പോയി ചുറ്റിക്കറങ്ങി നടക്കും, പിന്നെയും തിരിച്ച് വീട്ടിൽ വരും. കൂടി വന്നാൽ 2-3 ആഴ്ച ഒരു മാസം വീട്ടിൽ നിൽക്കും, പിന്നെയും അപ്പനായിട്ട് ഇങ്ങനെ വെള്ളം തുടങ്ങും, സ്വസ്ഥത ഇല്ലാതെ വരും. അപ്പൊ വേറെ ആരെങ്കിലും ആയിരിക്കും, നമുക്ക് എങ്ങോട്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ, അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊക്കെ പറയും. അപ്പൊ അവരുടെ കൂടെ അങ്ങ് പോയി. അങ്ങനെയുള്ള നാട് വിട്ടു പോകുമായിരുന്നു എന്റെ ചെറുപ്പം മുതൽ. എങ്ങനെയായിരുന്നു
അങ്ങനെയൊക്കെ സമയത്ത് എന്റെ ഈ എന്റെ അമ്മയുടെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു, കവളത്ത വന്നു, വന്നൊരു വ്രണമായി. അങ്ങനെ വലിയമ്മ മരിച്ചു കഴിഞ്ഞപ്പോ ഈ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യാനായിട്ട് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കൊണ്ടുവന്ന സ്പിരിറ്റ് മിഥൈൽ ആൽക്കഹോൾ. അപ്പൊ അത് ഉപയോഗിച്ചതിന്റെ ഒരു അര ബോട്ടിൽ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ ശവം ക്ലീൻ ചെയ്യാൻ കൊണ്ടുവന്ന സ്പിരിറ്റിന്റെ ബാലൻസ് ഇരുന്നത് മദ്യം കിട്ടാതെ വന്നപ്പോ, ചാരായം കിട്ടാതെ വന്നപ്പോ. എന്റെ വല്യമ്മ മരിച്ച 22-ാം ദിവസം രാത്രി 3 മണിയായപ്പോ എന്റെ അപ്പന് ചാരായം കുടിക്കാം, ചാരായം കിട്ടാതെ വന്നപ്പോ അപ്പന് ഈ സ്പിരിറ്റ് എടുക്കാൻ കഴിച്ചു. അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേനും അപ്പന് ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോയി, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇന്ന് സൗബ്രാറെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ന് നമ്മളെ കേൾക്കുന്ന അനേകർ ഇതുപോലെ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. മദ്യപിച്ച് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിന് അപ്പുറമായിട്ട് അവർക്ക് നിർത്താൻ ആഗ്രഹം കാണും, പക്ഷെ നിർത്താൻ പറ്റാതെ അനേകർ നമ്മളെ കേൾക്കുന്നുണ്ട്. ഇന്ന് പ്രിയമുള്ളവരെ, ഇന്ന് കേൾക്കുന്ന എല്ലാവരോടും പറയാം, ഇന്ന് പ്രേക്ഷകരോടെല്ലാം പറയാം, ഇന്ന് എത്രമാത്രം തകർന്ന ഒരു ജീവിതമാണെന്ന് ഞങ്ങൾക്ക് സൗബ്രാർ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു അവസ്ഥ മനസ്സിലാകുന്നത്. തന്റെ പിതാവ് ശവത്തേൽ ഒഴിച്ച സ്പിരിറ്റ് വരെ കുടിച്ച് അതുപോലെ മദ്യത്തിന് അടിമയായിരുന്നു ആ കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിയായി സൗബ്രദർ. എന്ന് സൗബ്രദറിന്റെ ഫാദർ അങ്ങനെ ആ സ്പിരിറ്റ് കുടിച്ച് അതിനുശേഷം താൻ മരണപ്പെടുന്നതും സൗബ്രദർ അതിനുശേഷം നാട് വിട്ടുപോകും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ സൗബ്രദറെ? അങ്ങനെ അപ്പച്ചനങ്ങ് മരിച്ചു. അപ്പൊ ഞാൻ എപ്പോഴേക്കും നാട് വിട്ടു പോകുകാരനാണല്ലോ. അങ്ങനെ ഞാനിങ്ങനെ നാട് വിട്ടു പോയി 20-ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങ് വീണ്ടും നാട് വിട്ടു പോകുക. വീണ്ടും ഞാൻ നാട് വിട്ട് അങ്ങനെ ജോലിക്ക് വേണ്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ജോലി കിട്ടി. അപ്പൊ ജോലി കിട്ടുന്ന അത്ര വലിയ ജോലിയാണ്. ഞാൻ ജീവിതത്തിൽ ചെയ്യാത്ത ജോലികളെന്ന് വെച്ചാൽ ഈ സാധാരണ രീതിയിൽ കൂലിപ്പണികൾ ചെയ്യാത്ത പണികളൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും ഞാൻ ചെറിയ ചെറിയ തക്കട തരികട പരിപാടികളൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. സൈക്കിൾ അജ്ഞക്കാരുടെ കൂടെ വരെ പോയിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് ചെയ്യാവുമ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഭൂമിയിൽ എന്തെല്ലാം ചെറുകിട പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട് രക്ഷപ്പെടാൻ. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ഒരു കൂട്ടുകാരൻ, അപ്പൊ ആ കൂട്ടുകാരൻ ഞാൻ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. കാര്യം അദ്ദേഹം ശൈലജക്ക് കഴിക്കുന്ന ആളാണ്, എന്നാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായി. കൂട്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഞാൻ എന്റെ കഥകളൊക്കെ പറഞ്ഞു, ഇതുപോലെയാണ് എന്റെ സാഹചര്യവും വീടും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു പെങ്ങളും. അപ്പൊ ആ പെങ്ങൾ എനിക്ക് ഇഷ്ടമാണ് മനസ്സുകൊണ്ട്, അതാ കൂടുതൽ എന്റെ വീട്ടിലെ കഥകളൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറയാം. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ച് അവരുടെ വീട്ടിലൊക്കെ സംസാരിച്ച് ആ മകളെ ആ അവന്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ചു തരാന്നുള്ള കണ്ടീഷനായി. അപ്പൊ എനിക്ക് 21 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ എന്റെ വീട്ടിൽ അറിയാൻ ഒക്കത്തില്ല, എന്റെ വീട്ടിൽ അറിയാതെ കല്യാണം കഴിക്കുന്ന കാര്യം. ഞങ്ങൾ മദ്യം ഒക്കെ കഴിച്ച് അപ്പനായിട്ട് ഇങ്ങനെ നശിച്ചു പോകലും. എന്റെ പാരമ്പര്യം പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ്, ഓർത്തഡോക്സ് ഫാമിലിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലിയാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പൊ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയാത്ത ഒരു കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ അറിയിക്കാനോ അറിഞ്ഞൊരു കല്യാണമൊന്നും നടക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോകത്തില്ല, വീട്ടിൽ കൊണ്ടുപോകത്തില്ല. ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ നിങ്ങളുടെ വറുമ്പിൽ എന്നെ കുഴിച്ചിട്ടോളാം, ഞാൻ നിങ്ങളുടെ വീട്ടിലെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ആചാരപ്രകാരം, ഞങ്ങളെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അവരുടെ ആചാരപ്രകാരം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ വിവാഹം കഴിക്കുക. വിവാഹം കഴിച്ചാണത് എന്റെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ബ്രദറെ ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ നാട് വിട്ട് നടന്ന കാലത്ത് കിട്ടിയ എന്റെ കൂട്ടുകെട്ടിൽ നിന്നും കിട്ടിയ മദ്യപാനവും കഞ്ചാവിന്റെ ഉപയോഗം എനിക്ക് കൂടുതലായിരുന്നു. ഞാൻ മദ്യത്തെക്കാൾ കൂടുതൽ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്റെ അപ്പന്റെ ആ ഒരു പാരമ്പര്യ സ്വഭാവം എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ മദ്യം കഴിക്കുന്നൊക്കെ വലിയ ആണത്തമാണെന്നാണ് എന്റെ ഉള്ളിലെ വിചാരം. മദ്യം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആണാവത്തില്ല, മയക്കുമരുന്ന് അടിച്ചില്ലെങ്കിൽ എനിക്കൊരു ത്രില്ല് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികൾ ആദ്യം അതിനൊക്കെ വേണ്ടിയാണ് കഴിച്ചു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇത് ഇല്ലാണ്ട് ജീവിക്കാൻ മേലാത്ത അവസ്ഥ വന്നു. കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, കൈ ഇങ്ങനെ വിറയ്ക്കും. ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അതിനകത്ത് ഇതിനിടയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് 2 ആൺമക്കളുണ്ട്. വീട്ടിൽ എല്ലാ ദിവസവും ഞാനും ഭാര്യയും തമ്മിൽ വഴക്കാം. വഴക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിച്ചേച്ച് വന്ന എനിക്ക് പുള്ളിക്കാരത്തിനോട് ഞാൻ ഉറക്കും. വെള്ളം കുടിച്ചില്ല ഞാൻ വളരെ പാവമാണ്, പക്ഷെ വെള്ളം കുടിച്ചില്ല എനിക്ക് ജീവിക്കാൻ ഒക്കില്ല, അപ്പൊ വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. സൗബ്രാറെ, ഞാൻ സൂര്യ സിസ്റ്ററോടൊന്ന് ചോദിച്ചോട്ടെ, ഈ സൗബ്രാർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു മദ്യവും മയക്കുമരുന്നും കഞ്ചാവൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ഇല്ല, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ സിസ്റ്റർ അനുഭവിച്ച വേദന ഒന്ന് പറയാമോ? ഞാൻ പുള്ളി മദ്യപിച്ച് വരുമ്പോ
ആ മദ്യപിച്ചു വരുന്ന ആളുടെ കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞ ഒരു ഭയം പോലെയാണ് ഉള്ളില്. അന്നത്തെ ആ രംഗങ്ങൾ ഓർക്കുമ്പോ തന്നെ പുള്ളി ഞാൻ ഓരോ ദിവസവും നേരം വെളുക്കുമ്പോ ഞാൻ കർത്താവിനോടല്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എനിക്ക് അറിയുള്ളൂ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൊ സന്ധ്യ ആവുമ്പോഴും ഭയമാണ് ഉള്ളില്. കാരണം സന്ധ്യ കഴിഞ്ഞ് പുള്ളിയുടെ അടുത്തേക്ക് പോകണമല്ലോ. അതിൽ മുഴുവൻ ഞാൻ പലയിടത്തും അങ്ങോട്ടും ഇവിടെയൊക്കെ നടന്നു വരെ പണിയും ചെയ്തൊക്കെ നടക്കും. നമുക്ക് ആ സമയം പോകും, ഇത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രാത്രി ആവുമ്പോഴും പുള്ളിയിൽ ഭയമാണ്. ഓരോ രാത്രി ആവുമ്പോഴും പുള്ളിയുടെ അടുത്തേക്ക് ഞാൻ പോകേണ്ടി വരുമല്ലോ ഭയം. ഭയം എന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടോളം കൊണ്ട് എന്നെ തല്ലായിരുന്നു. എപ്പൊ കണ്ടോ എന്ത് പറഞ്ഞാലും എനിക്ക് മൗത്ത് പോലും നോക്കാൻ പറ്റില്ല. മൗത്ത് ഇതിലേക്ക് നോക്കി നിന്നാൽ പോലും നമ്മളോട് ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതേപോലത്തെ ഒരു ചായക്ക് പോലും വേണ്ടി അതേപോലെ തന്നെ ഉപദ്രവിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് എനിക്ക് ചെല്ലാൻ ഭയങ്കര ഭയമായിരുന്നു. എന്നാലും ജീവിക്കണമല്ലോ, നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അന്ന് ഇതിനിടയ്ക്ക് ഞാൻ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. കാരണം എന്തെങ്കിലും ജീവിതം എടുത്തു ഞാൻ ജീവിച്ചത് സന്തോഷമില്ലാത്ത ജീവിതം. ഓരോ ദിവസം പേടിച്ച് പേടിച്ചാണ് നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ പുള്ളി ഞങ്ങളുടെ വീട്ടിലായതുകൊണ്ട് എനിക്ക് പിന്നെ ആത്മഹത്യ കണ്ടു പിന്നെ പുള്ളിയുടെ അടുത്ത് മാറി പോകാനായിട്ട് വേറൊരു വഴിയില്ല. അന്ന പുള്ളി എന്നെ വിട്ട് പോണേന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളി പോകുന്നില്ല. അത് ഇത്ര ഉപദ്രവങ്ങൾ കാരണം സൗരി ആഗ്രഹിക്ക എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് വരെ സിസ്റ്റർ ആഗ്രഹിച്ചു. അതുപോലെ ഉപദ്രവമായിരുന്നു. അത്രയും വലിയ ഉപദ്രവമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും എന്നെ വിട്ടൊന്ന് പോയെങ്കിൽ. അപ്പൊ പോവാണെങ്കിൽ പിന്നെ എനിക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് കൂടി ജീവിക്കാലോ എന്ന് കരുതും. പക്ഷെ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്നാ പ്രായമുണ്ട് സൗരി? കുഞ്ഞുങ്ങൾക്ക് ഇളയവനൊരു 3-3.5 വയസ്സ് അത്രേ ഉള്ളൂ. ആ ഉപദ്രവിക്കുന്നു, മക്കളെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും പറയും അമ്മയുടെ അടി കൊണ്ടിട്ട് അമ്മയുടെ നോക്കുന്നത് രക്തം വരുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നൊക്കെ എന്റെ മക്കളും പറയും. മക്കൾക്കും ഭയമായിരുന്നു ചെറുപ്പത്തിലെ മക്കളാണെങ്കിലും അപ്പന്റെ അടുത്ത് അങ്ങനെ കളിക്കാൻ. ഇന്നത്തെ പിള്ളേര് അപ്പന്റെ അടുത്ത് ഓടിച്ചാടി കളിക്കുന്ന പോലെ ഒന്നും എന്റെ മക്കളങ്ങനെ ഒന്നും അദ്ദേഹത്തിന്റെ അടുത്ത് അധികം ഓടിച്ചാടി കളിക്കാനൊന്നും പോയിട്ടില്ല. സൗബ്രാറെ, സിസ്റ്ററെ, സിസ്റ്റർ ഇത് വിവരിച്ച് പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് എത്ര എത്ര ഭീകര അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ കുടുംബം ആ കാലഘട്ടത്തിൽ. സിസ്റ്റർ ഒരു ഭർത്താവിനെ പേടിച്ച് ഒളിച്ചിരിക്കുക, കുഞ്ഞുങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ചെല്ലാതെ മാറി നടക്കുക, ഉപദ്രവിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് പോയി തരണമെന്ന് ആഗ്രഹിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണോ സൗബ്രാറെ നിങ്ങൾ ഡിവോഴ്സ് എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്? ഞാൻ താമസിക്കുന്നത് ഇവരുടെ വീട്ടിലാണല്ലോ ബ്രദറെ. ഞാൻ എന്റെ വീട്ടിലേക്ക് മാറും, സെപ്പറേറ്റ് താമസിക്കൊന്നുമല്ല. ഇവരുടെ വീട്ടിൽ താമസിച്ചോണ്ടാ ഇവരെ ഈ ഉപദ്രവിക്കുന്നത്, അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ ഇവരുടെ വീട്ടുകാർ എനിക്കും കൂടെ ചെലവിന് തരുക. ചെലവിന് തരാൻ മാത്രമല്ല, എന്റെ ഈ മദ്യപാനം ഒന്ന് നിർത്തിക്കാൻ വേണ്ടി ഇവർ എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. അവരുടെ വിശ്വാസ പ്രകാരമുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എന്നെ കൊണ്ടു നടന്നു. അപ്പോഴൊക്കെ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് പോകും. അപ്പൊ നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല, നന്നാവട്ടെ എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ ചെന്നാലും നന്നാകുന്നില്ല. പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും പഴയതിനേക്കാളും കഷ്ടമാവുക. എനിക്ക് കഞ്ചാവില്ലാണ്ട് പറ്റത്തില്ല, എനിക്ക് മദ്യമില്ലാണ്ട് പറ്റത്തില്ല. എനിക്ക് ഭയങ്കര അതിന്റെ പ്രശ്നം വെച്ചാൽ എന്റെ ഉള്ളിൽ ഭയങ്കര പേടിയായിരിക്കും. ഞാനിപ്പം മരിച്ചു പോകും, എനിക്ക് ഭയങ്കര മരണഭയം വന്നു. അപ്പൊ ചെറുപ്പം മുതലുള്ള ഈ മദ്യപാനത്തിന്റെ ആസക്തി കൂടിയിട്ട് എനിക്കൊരു മരണഭയം വന്നു. എന്റെ ഉള്ളിൽ ഭയങ്കര ഡിപ്രഷനാണ്. എന്തെങ്കിലും ഒരു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് വയലന്റ് ആവും. മദ്യം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ, മരിക്കണം, അല്ലെങ്കിൽ ഇവളെ തല്ലി കൊല്ലണം, ഇവളാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെയുള്ള ഒരു ചിന്ത എന്റെ ഉള്ളിൽ വരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടു നടന്നു നന്നാക്കാൻ വേണ്ടി. അവസാനം ചില ഡോക്ടേഴ്സിനെ പോയി കണ്ടു. ചില ഡോക്ടർമാരെന്നെ ഹിപ്നോട്ടിസം ചെയ്തു. ചില ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും എനിക്ക് രോഗമുണ്ടെന്നുള്ള കാര്യം എനിക്കിത് പുറത്തൊരാളോട് പറയാൻ പറ്റാത്ത രോഗം. എന്റെ ഉള്ളിലാ രോഗം നടക്കുന്ന മുഴുവൻ, എന്റെ പ്രശ്നം എന്റെ ഉള്ളിലാ വിഷമം. അങ്ങനെ അവസാനം ഒരു തീരുമാനം എടുത്തു, സൈക്കാട്രിസ്റ്റിനെ കാണാമെന്ന് തീരുമാനം എടുത്തു, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ ഞങ്ങള് എറണാകുളത്ത് കടവന്തറയിൽ കൊച്ചു കടവന്തരയ്ക്ക് പോകുന്ന വഴിക്ക് സെൻട്രൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അന്നൊരു ഡോക്ടർ ഡേവിഡിന്റെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ആരോഗ്യമാസിക, പഴയ ആരോഗ്യമാസികയില് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് വരുമായിരുന്നു. ആ അദ്ദേഹത്തിനെ പോയി കാണാം. അദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് പ്രശ്നം ഇത്തിരി ഗുരുതരമാണ്, നിങ്ങളിവിടെ അഡ്മിറ്റ് ആവണോ എന്ന് പറയുകയാണ്. ഉടനെ അഡ്മിറ്റ് ആവാം. അങ്ങനെ പ്രാന്താസ്പത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയി. ഒരു സെല്ലിനകത്ത് പൂട്ടിയിട്ടു. സെല്ലിനകത്ത് പൂട്ടിയിട്ടപ്പോ പിന്നെ പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സെല്ലിനകത്ത് കിടക്കുക, 6 ഗുളിക ഒരു ദിവസം കഴിക്കണം. ട്രൈക്കാന്ന് പറഞ്ഞ ഗുളിയ കഴിച്ചോണ്ടിരുന്നു. അതിപ്പോ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് സത്യം പറഞ്ഞ ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഇങ്ങനെ ഗിറങ്ങി അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഗുളിയ
അതുപോലത്തെ ആറെണ്ണം ആ ദിവസം ഗുളിക ബ്രദർ ആറെണ്ണം ഒരു ദിവസം കഴിക്കുന്നുണ്ട് അല്ലെ? ഒരു ദിവസം കഴിക്കും. അപ്പൊ രാവിലെ രണ്ട്, ഉച്ചയ്ക്ക് രണ്ട്, വൈകുന്നേരം രണ്ട്, ഇങ്ങനെ ആറെണ്ണം ഒരു ദിവസം കഴിക്കുന്നു. ഈ ആറ് ദിവസം ഇത് ബ്രദറിനെ എത്ര നാള് സെല്ലിൽ ഇട്ടു? എത്ര നാള് സെല്ലിൽ കിടന്നു? ഒരു മാസം ഫുള്ളായിട്ട് സെല്ലിനകത്ത് കിടന്നായിരുന്നു. ഒരു മാസം ഫുള്ളായിട്ട് സെല്ലിനകത്ത് കിടന്നായിരുന്നു. അങ്ങനെ ആ സെല്ലിനകത്ത് കിടന്നു കഴിഞ്ഞപ്പോ, അപ്പൊ ആ സെല്ലിനകത്ത് കിടന്നപ്പോ ഡോക്ടർ പറയാ, ഇനി ഇപ്പൊ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, ഈ ഗുളിക തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറയാ. അങ്ങനെ ഈ ഗുളിക കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഗുളിക എഴുതി തന്നിട്ട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഗുളിയം കൊണ്ട് പുറത്തേക്ക് പോരുക, അപ്പോഴും എന്റെ രോഗത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഗുളിക കഴിക്കുമ്പോ ഇങ്ങനെ കിറങ്ങിയിരിക്കും, ഗുളിക കഴിക്കുമ്പോ ഇങ്ങനെ കിറങ്ങി നിൽക്കുമെന്നുള്ളതല്ലാതെ യാതൊരു വ്യത്യാസവും ഈ എന്റെ എനിക്ക് എന്റെ മാനസികമായ പ്രശ്നത്തിന് ഒരു മാറ്റവും എനിക്ക് സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ വീണ്ടും ഭാര്യ വീട്ടിലോട്ട് വരികയാണല്ലോ. ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും എന്റെ സ്വഭാവം ഭയങ്കരമായിട്ട് കൂടി. അന്ന് രാത്രി ഒരു ഭയങ്കര പ്രശ്നം നടന്നു വീട്ടിൽ കിടന്ന്, ഭയങ്കര ഒച്ചപ്പാട്ടും ബഹളവും ലഹളിയും, ഞാനങ്ങ് വയലന്റ് ആയി പ്രശ്നമായി. അപ്പൊ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി, അയലക്കത്തുള്ള ആളുകളെല്ലാം കൂടി, ഇവരുടെ ബന്ധുക്കളെല്ലാവരും കൂടി, ഇവരുടെ വീട്ടുകാരും എല്ലാവരും കൂടി കൂടി പറഞ്ഞു, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യയും പറഞ്ഞു, ഇനി നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിതമില്ല, വിട്ടുപോയി ഈ ഭാഗത്ത് കണ്ടുപോകരുത്, വിട്ടുപോക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവര് വേഗം തന്നെ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവരുടേതായ ഒരു ലെറ്റർ പാഡൊക്കെ കൊണ്ടുവന്ന്, അവരുടെ ഒരു ലെറ്റർ പാഡ് കൊണ്ടുവന്ന് അതിനകത്തൊരു ഒരു പെറ്റീഷൻ അങ്ങ് എഴുതുക, പെറ്റീഷൻ എഴുതി വെച്ച് അത് അവരെ എന്നിട്ട് ഡേറ്റ് ഇടാതെ വെച്ചിരിക്കുക. അത് പറഞ്ഞു, എന്നോട് പറഞ്ഞ്, ഇനി നീ തിരിച്ചിവിടെ വന്ന ഇതിന് ഡേറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്ന, എന്നെ ക്രിമിനൽ കേസിന് ഞങ്ങൾ അകത്താക്കും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ പിറ്റേ ദിവസം, അപ്പൊ ഇവിടുന്ന് വിട്ടുപൊക്കോളാം, നേരം വെളുക്കുമ്പോഴും, അപ്പൊ രാത്രിയെ ബഹളം, രാത്രി 12 മണി 1 മണി സമയത്തൊക്കെ ഭയങ്കര ബഹളമാണ്. ഇത് രാവിലെ പൊക്കോളെന്ന് പറയാം നേരം. അപ്പൊ ഞാൻ ആ തിണ്ണത്തെ തന്നെ കുത്തിയിരുന്നു രാവിലെ. പിന്നെ ഇവിടെ യാതൊരു ഗ്രിപ്പും ഇല്ല, ഇവര് അടിച്ചു എന്നെ കൊല്ലുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇളഞ്ഞേക്കുക, വീട്ടുകാരും മാത്രം, ഭാര്യ മാത്രമാണെ സാരമില്ല, ഭാര്യനെ എങ്ങനെ ഒതുക്കാം. പക്ഷെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ബന്ധുക്കളും എല്ലാവരും ഇടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ എനിക്ക് പേടിയായി, ഇവർ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പായി. അപ്പൊ അങ്ങനെ ഞാന് ഉടുത്തപ്പോ ഒരു മുണ്ട് ഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ മുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വെള്ള പോളിഷ്ഡ് മുണ്ട്, 5-8 കൊല്ലം മുമ്പ് വെള്ള പോളിഷ്ഡ് മുണ്ടായിരുന്നു. അത് ഉടുത്തുടുത്ത് പഴുകി പഴുകി അത് ചുവന്ന കളറായി. അങ്ങനത്തെ ഒരു വെള്ളമുണ്ടും ഒരു പഴയ ഒരു ഷർട്ടും, നല്ല പഴക്കമുള്ള ഒരു ഷർട്ട്. അപ്പൊ ഈ മുണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഈ ബീഡി വലിക്കുന്നതുകൊണ്ട് ബീഡിയുടെ തീ വീണിട്ട് ഈ മുണ്ട് നിറച്ച് ഓട്ടയാണ്, എട്ടുകാലി പോലെ പോലെയായി മുണ്ടിരിക്കുന്നത്, അതുപോലെ ഓട്ടയായി മുണ്ട്. ഈ മുണ്ടും ഈ ഷർട്ടും മാത്രമേ ഉള്ളൂ ഭൂമിയിൽ എനിക്ക് പിന്നെ സ്വന്തമെന്ന് പറയാൻ, ഇത് മാത്രമേ ഉള്ളൂ. ഭാര്യയും പോയി, മക്കളും പോയി, സകലം, ഒരാള് പോലും ഇല്ല ഒരു സമാധാന വാക്ക് പറയാൻ. കുറച്ച് ട്രൈക്കയുടെ ഗുളി എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. കഷ്ടി വീട്ടിലെത്താനുള്ള എന്തോ ചില്ലറ പൈസ എന്റെ വീട്ടിലുള്ളൂ. അപ്പൊ എനിക്ക് നാട് വിട്ട്, എനിക്ക് എനിക്ക് പിന്നെ പഴയ പോലെ നാട് വിട്ട് പോകാനുള്ള ധൈര്യമില്ല. കാരണം എന്റെ ശരീരം, എന്റെ അവസ്ഥകളൊക്കെ വളരെ മോശമായി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ജീവൻ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. പിന്നെ തന്നെ ഞാൻ ആ കൊല്ലത്തിൽ ചെന്ന് ആരും എനിക്കൊരു ജോലിയും തരത്തില്ല, എന്നെ കണ്ടാ പോലും ആരും മിണ്ടുകയല്ല ആ പരുവത്തില്. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്റെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞാൻ വീണ്ടും ഈ പുറമ്പോക്കി വീട്ടിലേക്ക് വരുക. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുഴു ഭ്രാന്തനായിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നത്. ആ വരുന്ന സമയത്ത് പിന്നെ അവർക്ക് എത്രത്തോളം എന്നെ അംഗീകരിക്കാൻ പറ്റും, അത് തന്നെയല്ല, അനിയന്മാരെന്തെങ്കിലും, അനിയന്മാരെന്ന് പറയാൻ പറ്റില്ല, ഒരനിയനും മുതിർന്ന ഒരു അനിയനുള്ള അനിയൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് കിട്ടുന്നതുകൊണ്ട് വേണം അമ്മയ്ക്കും 3 ഇളയത്തുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ. അപ്പൊ ഞാനിവിടെ ചെന്നേക്കുക രോഗിയായിട്ട്, എന്നെ കൊണ്ട് ഇന്ന് വരെ അവർക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല, അങ്ങനെ ചെല്ലുക. അപ്പൊ എന്റെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം, എനിക്കിനി ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ ദിവസം ചെല്ലുന്നവരും എനിക്ക് ഡിപ്രഷൻ കൂടി കൂടി വരെ, ഞാൻ ഇപ്പൊ മരിക്കും ഇപ്പൊ മരിക്കും എന്നാ ഒട്ട് മരിക്കത്തുമില്ല, മരിക്കാൻ ഭയങ്കര പേടിയുമാണ്. അപ്പൊ എന്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറെ ഗുളിക ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഗുളിയുടെ കൂടെ കുറച്ച് ചാരായം കുടിക്കാനുള്ള പൈസയും കൂടെ കിട്ടിയാൽ ഈ ചാരായം ഈ ഗുളിയ എല്ലാം കൂടി കഴിച്ചിച്ച് തൊട്ട് റെയിൽ ഉണ്ടല്ലോ, ആ റെയിലെ പോയങ്ങ് ഇരുന്ന് അങ്ങ് കഴിക്കാം. അപ്പൊ അവിടെ കിടന്നങ്ങ് ബോധം കേട്ട് അവിടെ കിടക്കും. അപ്പൊ ട്രെയിൻ വന്ന് കയറി ഇറങ്ങിപ്പോകും. ഇതാണ് എന്റെ മനസ്സിലെ ചിന്ത, അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ റെയിലേൽ ഇരുന്ന് മദ്യം കഴിച്ച് അവിടെ ബോധം കെട്ട് കിടക്കുമ്പോ ഞാൻ അറിയാതെ ട്രെയിൻ കയറി ഇറങ്ങിപ്പോണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്റെ മനസ്സിൽ. അങ്ങനെ ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടല്ലേ, ചാരായം കഴിച്ച് റെയിൽവേ ട്രാക്കിൽ ഗുളികയെല്ലാം ബോധമില്ലാതെ കിടക്കാം, അങ്ങനെ ട്രെയിൻ കയറി പോകുമെന്ന് തീരുമാനിച്ച സമയത്താണ് ബ്രദറിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, എങ്ങനെയാണ് ഇത്രയും തകർന്ന ഒരു വ്യക്തിയെയും വിളിക്കാൻ കഴിയുമോ? അത്ഭുതം നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് അത്ഭുതം അല്ലെങ്കിൽ പിന്നെ വേറെ തന്നെ അത്ഭുതം എന്ന് പറയുന്നത്. ഇത്രയും അവസ്ഥ, ഇത്രയും തീർന്ന ഒരു മനുഷ്യൻ, ഭൂമിയിൽ സകലതും നശിച്ച് നഷ്ടപ്പെട്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ, ഒരു നിമിഷം പോലും മുമ്പോട്ട് പോകാൻ, മുമ്പോട്ട് പോക്കില്ല, അതോടുകൂടി തീർന്നു, ഫിനിഷിംഗ് പോയിന്റിൽ എത്തി. ആ മനുഷ്യനായിരുന്നു ഞാൻ. ആ എന്നെ ഒരു സഹോദരൻ വന്നിട്ട് പറയാണ്, ഇവിടെ അടുത്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ടോ ആയിരുന്നു എന്ന് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല,
ഞാൻ വരത്തില്ല. കാരണം ഞാൻ അറിയപ്പെടുന്ന സകല സ്ഥലങ്ങളിൽ പോയി വെച്ച് മടുത്തു വന്നിരിക്കുന്ന ആളാണ്. ഞാൻ ഒത്തിരി കർമ്മങ്ങൾ ചെയ്ത ആളാണ്. പക്ഷെ ഇനി ഞാൻ വന്നിട്ട് കാര്യമില്ല, ഞാൻ വരത്തില്ല, എനിക്ക് ഒരു ദൈവത്തെ എനിക്ക് വിശ്വാസത്തില്ല, എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ആരുമായി എന്ന് പറയുക. അപ്പോഴത്തേന് ഈ മനുഷ്യൻ പറഞ്ഞു പോകുന്ന വഴിക്ക് ചായ മേടിച്ചേരാന്ന് പറഞ്ഞു, ചായ മേടിച്ചേരാന്ന് പറഞ്ഞു പോണ വഴിക്ക്. അപ്പൊ ഞാൻ എന്റെ ഇരിപ്പ് കണ്ട അറിയാം, ഞാനൊന്നും കഴിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ ഒരു 2 രൂപ ബസ് കാശിന് പോലും ഇല്ല എന്റെ കയ്യിൽ, പിന്നെ ഞാൻ എങ്ങനെയാ വരുന്നത്? അത് തന്നെയല്ല, എന്നെ ഉടുത്തുകൊണ്ട് വരാനായിട്ട് മുണ്ടും ഷർട്ടും, ഞാൻ ഈ കോലത്തിലിരിക്കുന്നത് ഞാൻ എങ്ങനെയാ വരുന്നത് നിങ്ങളുടെ കൂടെ? ഞാനൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ വന്ന ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വന്ന് ഞാൻ മണത്തിട്ട് പോകാറില്ല, ഞാൻ എങ്ങനെ വരും എന്നൊക്കെ ഉള്ളിൽ ബോധം ഉണ്ടെങ്കിലും മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് വരുവത്തില്ല. അങ്ങനെ ഇദ്ദേഹം എന്നെ അങ്ങ് പിടിച്ചൊന്ന് നിർബന്ധിക്കുക, ചേട്ടൻ വാ, ചേട്ടൻ വാ, ചേട്ടൻ വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരോട് പറയുന്നത് പോലെ ബ്രദറെ, ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ പറയില്ലേ പലരോട്, വാ 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 എന്ന് പറയുന്ന പോലെ അന്ന് എന്നോട് ഒരാള് പറയുക വാ 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 എന്ന് പറയുക. അങ്ങനെ എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയ പോലെ 13 നിർബന്ധിച്ച് കൊണ്ടുപോവാ, നിർബന്ധിച്ച് അങ്ങനെ മീറ്റിംഗിന് കൊണ്ടുപോയി, മീറ്റിംഗിന് കൊണ്ടുപോയി മീറ്റിംഗിനകത്ത് കയറി ഇരിക്കുക. മീറ്റിംഗിനകത്ത് കയറുന്നപ്പോ ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല. എനിക്ക് ഇങ്ങനെ പാട്ട് പാടുന്നവരെയും കൈ കൊട്ടുന്നവരെയും ഒന്നും ഇഷ്ടമല്ല. ഇത് കേട്ടാൽ തന്നെ നമുക്ക് ഇവരെ ഭയങ്കര കളിയാക്കുന്നു. ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരൊക്കെ മൊത്തത്തിൽ കള്ളന്മാരാണെന്ന് കണ്ടുപോയി. എന്റെ അന്നത്തെ ആ ഒരു തീരുമാനം അതാ. കാരണം ഇതിനേക്കാളൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടല്ലോ, എന്നിട്ട് നടക്കാത്തതാണ് ഇവർ ഈ കൈവിട്ട് പാടിയാ നടക്കാൻ പോകുന്നത്. വലിയ 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 സ്ഥലങ്ങളിൽ, കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ വലിയ പുണ്യ സ്ഥലങ്ങളിലും പോയ ആളാണ് ഞാൻ. ആ ഞാൻ ഇവിടെ കൊണ്ട് ഒരു വീട്ടിനകത്തിരുന്ന 4-5 പേര് കൈവിട്ടി പാട്ട് പാടിയാ വല്ലതും നടക്കൂ? അത് നടക്കത്തില്ല. ഇതൊക്കെ വെറും കള്ളത്തരാ. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടുമല്ലോ, അത് കഴിക്കാം. അതായിരുന്നു നമ്മുടെ പരിപാടി. ഇപ്പൊ കോട വഴിക്ക് ചായ മേടിച്ചു വന്ന് തിരിച്ചു പോരുമ്പോ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പോരുമെന്ന് ചെയ്യാം. അതാണ് നമ്മുടെ പരിപാടി. അതിന് അവിടെ ഇരിക്കുന്നത് എന്റെ ബ്രദറെ, അവിടെ ആ ഇരിക്കുന്ന സമയത്ത് ആ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ആ മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പക്ഷെ മീറ്റിംഗ് ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിനകത്തുനിന്ന് എന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടുക. എന്നോടൊരു വ്യക്തി സംസാരിക്കുക, വ്യക്തമായിട്ട് എനിക്കറിയാം എന്നോടൊരാള് സംസാരിക്കുക, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിനക്കൊരു ജീവിതമുണ്ട്, യേശുവിന്റെ അടിപ്പെടാൻ നിനക്ക് സൗഖ്യമുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്, നിനക്ക് സൗഖ്യമുണ്ട്, നീ തീർന്നിട്ടില്ല, നീ തീർന്നിട്ടില്ല എന്ന് ആരോ എന്റെ ഉള്ളിൽ പറയുന്ന ഒരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെടുക. അപ്പൊ എന്റെ വിചാരം ഈ ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് തോന്നലുകളുടെ കൂടെ ഇതും അങ്ങ് തോന്നുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ അവിടുന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോന്നു. പോന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ സാധാരണ ഇരിക്കാറുള്ള വീടിന്റെ ഒരു ചാണകം വഴി ഒരു മൂലയുണ്ട്, ആ സിറ്റ് ആ ഫ്രണ്ടിൽ ആ ചാർത്തെടുത്തിന്റെ അവിടെ ഞാൻ ഈ മൂലയ്ക്ക് ഇങ്ങനെ അങ്ങ് ചാനിരിക്കുക. അപ്പൊ യാത്രയ്ക്ക് പോയി വന്ന ക്ഷീണവും കുറച്ച് ദിവസം കൂടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന്റെ ഒരു സന്തോഷത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ആ മൂലയ്ക്ക് അങ്ങനെ ഞാൻ ആ ഇരുന്നിരിപ്പ് അങ്ങ് ഉറങ്ങിപ്പോയി. വെറുതെ നാളുകളായിട്ട് എനിക്ക് ഉറക്കമില്ല. ആ കിടന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിച്ച് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ബോധം കെട്ട് കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ സത്യം പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു അതുപോലെ ഉറങ്ങിപ്പോയി. നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ തലേന്ന് കേട്ട അതേ വാക്കുകൾ എന്റെ ഉള്ളിൽ മറ്റാരോ ഇരുന്ന് പറയുക, നിനക്കൊരു ജീവിതമുണ്ട്, നീ തീർന്നിട്ടില്ല, യേശു നിനക്ക് വേണ്ടിയാ ഭൂമിയിലോട്ട് വന്നെ, നിനക്ക് വേണ്ടിയാ യേശു ഭൂമിയിലോട്ട് വന്നെ, നീ യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം മാറും, നീ അനേകരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ എന്നൊക്കെ അന്ന് ഇതുപോലെ വ്യക്തമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇതുപോലെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്റെ ഉള്ളിൽ നിന്ന് പറയാം. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല അന്ന്. പക്ഷെ എന്റെ ഉള്ളിൽ അറിയാം ഞാൻ ഇന്ന് പറയുന്നത് അന്ന് കേട്ടതിന്റെ അറ്റമുറിയൊക്കെ വെച്ച് അത് കൂട്ടിച്ചേർത്ത ഞാൻ ഇന്ന് പറയുന്നത്. ഇതുപോലെ പറയാൻ എനിക്ക് അന്ന് അറിയത്തില്ലല്ലോ. ജീവിതമുണ്ട്, ജീവിതമുണ്ട്, തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. വീണ്ടും എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, വീണ്ടും എനിക്ക് മീറ്റിംഗിന് പോകണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വിളിച്ച് ചേട്ടാ എന്നെ ഇന്ന് മീറ്റിംഗിന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു എന്ന് മീറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ കഷ്ടമായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ മീറ്റിംഗ് ഉള്ളപ്പോ എന്നെ ഒന്ന് പറയണം, എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറയണം. അപ്പൊ പിറ്റേ ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അങ്ങനെ പോയി അവിടെയുള്ള ബ്രദർമാരെല്ലാം അവിടെ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക ചെയ്തു. പറഞ്ഞു ബ്രദറെ യേശു ബ്രദറിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യേശുവിനെ എന്നെ സ്നേഹിക്കാൻ പറ്റും, ഞാൻ ഇത്ര മഹാഭാവിയായ എന്നെ സ്നേഹിക്കാൻ യേശുവിന് പറ്റുമോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുക. അപ്പൊ ഞാൻ യേശുവിനോട് പറഞ്ഞു യേശുവിനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പറയുവാണ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് എന്റെ ഭാര്യനെ മക്കളെ തിരിച്ചു തന്നെ കർത്താവ് എന്ന് പറയുക. വേറെ എനിക്കൊന്നും വേണ്ട ഈ ഭൂമിയിൽ, എന്റെ ഭാര്യന്റെ മക്കളെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഈ മാനസിക പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇവരെ അങ്ങും ഇവരോ ഈ ഉപദ്രവിക്കൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ ഭാര്യനെ മക്കളെ എനിക്ക് തിരിച്ചു തന്നെ, എനിക്ക് അവരത്ര ഭയങ്കര ഇഷ്ടമാണ് കർത്താവ്, അങ്ങോട്ട് പോകാൻ എനിക്ക് നിവൃത്തിയില്ല എന്നൊക്കെ ഞാൻ യേശുവിനോട് പറയാം. അപ്പൊ ഞാൻ എന്നും പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും യേശുവിനോട് ഇത് പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേനും എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം, ഞാൻ അന്വേഷിച്ചു പോകാതെ എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ ഭാര്യ ദേ ഇരിക്കുന്നു എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്നു.
ഞാൻ വീട്ടിൽ വന്നപ്പം ഭാര്യ എന്റെ വീട്ടിൽ വന്നിരിക്കുക, അതെന്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി. അന്ന് തൊട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, കർത്താവെ ഇനി ഞങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കും എന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ എന്റെ ഭാര്യക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. എന്റെ ഭാര്യ ഒന്നര കൊല്ലം എന്നെ നോക്കിയിരുന്നു, ഈ പറയുന്നൊക്കെ ശരിയാണോ എന്ന് അറിയാൻ. ഒന്നര വർഷം എന്നെ നോക്കിയിരുന്നു. അത് ഞാൻ സിസ്റ്ററോട് ഒന്ന് വേഗത്തിൽ ചോദിച്ചോട്ടെ. സിസ്റ്ററെ, ഈ ഒന്നര കൊല്ലം നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു? എന്റെ വിചാരം, ഞാൻ തിരിച്ചുവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കണതാണ് ഞാൻ കരുതിയത്. പ്രാർത്ഥനയ്ക്ക് പോകണത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരുന്ന വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നോട് കാണിക്കുന്ന അഭിനയമാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥമല്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒന്നര കൊല്ലം വരെ പുള്ളിനെ ടെസ്റ്റ് ചെയ്ത് നടന്നത്. അതിലുപരി പുള്ളി മദ്യപാനം നിർത്തി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. വായടുത്ത തെറി വിളിക്കുന്ന ആള് പിന്നെ തെറി പറയുന്നില്ല. ഈ ഒന്നര കൊല്ലമായിട്ടും തെറി പറയുന്നുമില്ല, മദ്യപിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഈ ഒന്നര കൊല്ലം ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇതാണ് യഥാർത്ഥ ദൈവം, യേശു ജീവിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാനും എന്റെ യേശുവിനെ സ്വീകരിച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷം. ഇനി ഒരു ആഗ്രഹമേ ഉള്ളൂ, അന്ത്യത്തോളം വരെ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കണം. അതാണ് ആഗ്രഹം. പ്രിയമുള്ളവരെ, സിസ്റ്ററിന്റെ വാമൊഴിയാൽ നമ്മൾ കേട്ടു. എത്ര കർത്താവിന് എങ്ങനെ ഇത്രയും പാപിയായ ഒരു വ്യക്തിയെ വിടുവിക്കാൻ കഴിയും? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സാവു ബ്രദറും സൂര്യ സിസ്റ്ററും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പറയാം, സാവു ബ്രദർ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് താൻ ഒരു അനേക ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തിയാ. തന്റെ വീടിന്റെ മുറ്റത്ത് മൂന്നും നാലും കാറുകളുണ്ട്. തന്റെ മക്കള് ഉയർന്ന നിലയിൽ ജോലി ചെയ്യുന്നു. ഒരാള് ദുബായിലാണ്, ഒരാള് കൊച്ചിയിൽ തന്നെ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ എവിടെയാണോ തകർന്ന ചെറ്റക്കുടിലിൽ കിടന്ന വ്യക്തി, അപ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ റെയിൽവേ പുറമ്പോക്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാരായവും ഗുളികകളും കഴിച്ച് മരിക്കാൻ ഇരുന്ന വ്യക്തിയെയാണ് യേശു കർത്താവ് തൊട്ട് ഒരൊറ്റ വാക്ക തന്നെ പിടിച്ചത്, യേശുവിന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്.